ശശിതരൂരിനെതിരെ തിരുവനന്തപുരത്ത് വെച്ച് വാളെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിലെത്തിയപ്പോൾ മലക്കം മറിഞ്ഞു. സ്വന്തം ടീമിനെ ഫൗൾ ചെയ്യരുതെന്ന മുന്നറിയിപ്പ് തനിക്കെതിരായ മഞ്ഞ കാർഡാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സതീശൻ വാൾ മടക്കി കീശയിൽ വെച്ചത്. ശശി തരൂരിനെ വെട്ടാൻ കൊണ്ടു നടന്ന വാളാണ്. തരൂരിൻ്റെ പര്യടനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ശക്തമായ ഭാഷയിലായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് സതീശൻ്റെ മറുപടി. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും അതുപോലെ തന്നെ വിഭാഗീയതയും ഒന്നും അനുവദിക്കില്ലെന്ന ശക്തമായ ഭാഷയിലായിരുന്നു സതീശൻ പൊട്ടിത്തെറിച്ചത്. മാധ്യമങ്ങൾ ഊതി വീറിപ്പിച്ച ബലൂണുകൾ പെട്ടെന്ന് പൊട്ടുമെന്നും ഞങ്ങൾ അത്തരത്തിലുള്ളവരല്ലെന്നും സതീശൻ തരൂരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ തരൂർ അതിന് ചുട്ട മറുപടിയാണ് നൽകിയത്. മാത്രമല്ല അതിനെ പരസ്യമായി പിന്തുണച്ച് എം കെ രാഘവൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും രംഗത്ത് വന്നു. എതിരാളിയുടെ ശക്തി കുറച്ച് കാണരുതെന്നായിരുന്നു കെ മുരളീധരൻ്റെ പരിഹാസം. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും തരൂരിന് അനുകൂലമായ നിലപാടെടുത്തു. എന്നാൽ അയഞ്ഞു കൊടുക്കേണ്ടതില്ലെന്ന നിലപാടായിരുന്നു സതീശനും മലയാളി മാമൻ കെ സി വേണുഗോപാലിനും ഒക്കെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ അടുത്തടുത്ത് ഇരുന്നിട്ട് പോലും തരൂരും സതീശനും തമ്മിൽ സംസാരിക്കാനോ ഒന്ന് മുഖത്തോട് മുഖം നോക്കാനോ തയ്യാറായില്ല. അതിനുശേഷം കൊച്ചിയിൽ സതീശൻ്റെ തട്ടകത്തിൽ നടന്ന പ്രൊഫഷണൽ കോൺക്ലേവിനെത്തിയ യുവ നേതാക്കൾ ശശി തരൂരിനൊപ്പം നിലയുറപ്പിച്ചു. കൂട്ടത്തിലുള്ളവരെയല്ല ഫൗൾ ചെയ്യേണ്ടതെന്ന മാത്യു കുഴൽനാടൻ്റെ പാസ് ഹൈബി ഈഡൻ ഏറ്റെടുത്തു. ശശി തരൂരിനെ അംഗീകരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും ഹൈബി ഈഡൻ പറഞ്ഞു വെച്ചു. നേരത്തെ തന്നെ റിയൽ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ച ഹൈബി ഈഡൻ അടക്കം തരൂരിൻ്റെ ലൈനപ്പിലെത്തിയത് സതീശിന് തിരിച്ചടിയായി. സ്വന്തം തട്ടകത്തിലുള്ളവർ പോലും ടീം മാറുന്നത് തിരിച്ചറിഞ്ഞാണ് തരൂരുമായി തനിക്കൊരു പ്രശ്നവുമില്ലെന്ന് സതീശന് പ്രഖ്യാപിക്കേണ്ടി വന്നത്. സ്വന്തം ജില്ലയായ എറണാകുളത്ത് നിന്ന് പോലും തരൂരിൻ്റെ പിന്തുണ വർദ്ധിച്ചതും കൂടെ നിന്നവർ ഓരോരുത്തരായി പിന്മാറുന്നതും സതീശനെ നന്നായി ഭയപ്പെടുത്തി. ഉമ്മൻചാണ്ടിയുടെ മൗന അനുവാദത്തോടെ എ ഗ്രൂപ്പിൻ്റെ പിന്തുണ തരൂരിലേക്ക് ചായുന്നതും വി ഡി സതീശനെ ആശങ്കപ്പെടുത്തുന്നു. ഇതിൽ നിന്നെല്ലാം തടിയൂരാൻ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് വിവാദങ്ങളെന്നൊക്കെ പറഞ്ഞ് സതീശൻ വഴിമാറുന്നതും ഈ ആശങ്ക കൊണ്ട് തന്നെയാണ്. കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൽ തന്നെ വില്ലനാക്കി ചിത്രീകരിക്കുന്നുവെന്നാണ് തടി തപ്പാൻ വേണ്ടി സതീശൻ പറഞ്ഞത്. എല്ലാ കഥകളിലും വില്ലൻ വേണം, എപ്പോഴും നായകനായി നിൽക്കാൻ പറ്റില്ല, ഇക്കുറി വില്ലനാകുന്നു. ക്യാമറ കാണുമ്പോഴെല്ലാം തരൂരിനെ കെട്ടിപ്പിടിക്കാനുള്ള കാപട്യം എനിക്കില്ലെന്നുമാണ് കൊച്ചിയിൽ പ്രൊഫഷണൽ കോൺഗ്രസ് ലീഡേഴ്സ് ഫോറത്തിൻ്റെ ഉദ്ഘാടനത്തിൽ സതീശൻ പറഞ്ഞത്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചിരുന്നു. എനിക്കില്ലാത്ത കഴിവുകളുള്ള തരൂർ കോൺഗ്രസിൻ്റെ എം പി ആണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. തരൂരിനെ മുൻനിർത്തി പടയൊരുക്കം ശക്തമായതോടെയാണ് മലക്കം മറിഞ്ഞതെന്ന് അരിയാകാരം കഴിക്കുന്നവർക്കറിയാം. അതേസമയം തന്നെ കോൺഗ്രസിൽ സംഘപരിവാറിൻ്റെ ഒറ്റുകാരുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ ചിന്തശിപുരത്തിൽ ഉയർന്നത് സുധാകരനെതിരെയുള്ള ഒളിയമ്പാണ്. ശശി തരൂരിൻ്റെ കോഴിക്കോട്ടെ പരിപാടിക്ക് വിലക്കേർപ്പെടുത്തിയത് ഇതുകൊണ്ടാണെന്നും ചിന്തൻ ശിബിരത്തിലെ ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു. കേരളത്തിൽ അപ്രഖ്യാപിത ഹൈക്കമാൻഡ് ഉണ്ടോ എന്ന് വ്യക്തമാക്കണം. സ്ഥാനമാനങ്ങൾ ഉറപ്പാക്കുന്നതിനപ്പുറം പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഇവർ പ്രശ്നമല്ലെന്നും മലയാളി മാമൻ വേണു, സുധാകരൻ, വി ഡി സതീശൻ എന്നിവരെ ലക്ഷ്യമിട്ട് പ്രവർത്തകർ ആഞ്ഞടിച്ചു. ജില്ലയിൽ ശക്തമായ എ ഗ്രൂപ്പിൻ്റെ പിന്തുണ തരൂരിനാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ ചർച്ചകൾ. കെ സുധാകരൻ വിട്ടുനിന്നതിനാൽ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാമാണ് ചിന്തൻ ശിബിരം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടകനാക്കാത്തതിനാൽ അവിടുത്തെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ചിന്തൻ ശിബിരം ബഹിഷ്കരിച്ചു. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം എം ലിജു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി തുടങ്ങിയവരും ആദ്യം മുതലേ ശിബിരത്തിലുണ്ടായിരുന്നു.